وقوله تعالى وقوله تعالى منها أربعة حرم، فهذا مما كانت العرب أيضا في الجاهلية تحرمه، وهو الذي كان عليه جمهورهم إلا طائفة منهم يقال لهم البصل، كانوا يحرمون من السنة 18 تعمقا وتشديدا. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്ന സൂറത്ത് തൗബയിൽ 36-ാമത്തെ ആയത്താണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലേ. ഇന്ന ഉദ്ദത ഷുഹൂർ ഇൻദ അല്ലാഹി 12 ഷഹ്റൻ ഫി കിതാബില്ലാ, നിശ്ചയം അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു വർഷത്തിലെ മാസങ്ങളുടെ എണ്ണം 12 അള്ളാഹു രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ. യൗമ ഖലഖ സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളെ അള്ളാഹു പടച്ച നാൾ മുതൽ. മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ പറ നാല് മാസങ്ങൾ യുദ്ധം നിഷിദ്ധമായ മാസങ്ങൾ, പവിത്രമായ മാസങ്ങൾ, ഹുറും ആയ മാസങ്ങൾ ആണ് എന്ന് പറഞ്ഞത്. അത് അറബികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് തന്നെ, പണ്ട് കാലം മുതൽ തന്നെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടം മുതൽ തന്നെ അറബികൾ ജാഹിലിയത്തിൽ തന്നെ, എന്ത് ഇബ്രാഹിം നബിയുടെ കാലശേഷവും ജാഹിലിയ അജ്ഞാന കാലഘട്ടം, പ്രീ ഇസ്ലാമിക് പീരീഡിൽ, അന്നും ഈ മാസങ്ങളെ, അവരിൽ ഭൂരിഭാഗവും ഈ നാല് മാസങ്ങളെ പ്രത്യേകം പവിത്രമായി കണക്കാക്കിയിരുന്നു. അവർ പരസ്പരം പല കാര്യങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തിരുന്നു, പോരടിച്ചിരുന്നവരായിരുന്നെങ്കിൽ പോലും, സാരമായ കാര്യങ്ങൾക്കൊക്കെ പോരടിച്ചിരുന്ന ആളുകളായിരുന്നു എങ്കിൽ പോലും, അവർ ഈ നാല് മാസങ്ങൾ പവിത്രമായി കണക്കാക്കിയിരുന്നു. ഏതൊക്കെയായിരുന്നു ആ നാല് മാസങ്ങൾ? മുഹറം, റജബ് എന്നീ നാല് മാസങ്ങൾ ആയിരുന്നു അവർ. അപ്പൊ ഭൂരിഭാഗം ജുംഹൂർ അധികം ആളുകളും അവര് ഈ നാല് മാസങ്ങളെ പവിത്രമായി കണക്കാക്കി. ഇല്ലാ തായ്വത്തമിനും യുഖാലുഹും അൽ ബസിൽ എന്നൊരു വിഭാഗം ഒഴികെ അവർ എട്ട് മാസങ്ങളെ പവിത്രമായി കണക്കാക്കി. കാനു യഹ്റിമുന മനസത്തെ സമാനിയതാഷൂർ തഅമ്മുഖൻ, കുറച്ച് അധികം ഓവറായിട്ട്, ഡീപ്പായിട്ട്, എന്ത് വതസ്ദീദ, കുറച്ച് ശക്തിയായിട്ട്, കുറച്ചുകൂടെ അവർ എക്സ്ട്രീം ആയിരുന്നു. അവർ എട്ട് മാസങ്ങളെ പവിത്രമായി കണക്കാക്കിയിരുന്നു. അമ്മ ഖൗലുഹു സലാസത്തു മുതവാലിയാത് ദുൽഖാദ വദുൽഹിജ്ജ വൽമുഹറം വറജബ് മുദർ അല്ലദീ ബൈന ജുമാദ വശഅബാൻ ഫഇന്നമ അദാഫഹു ഇലാ മുദർ ലിയുബയ്യന സിഹ്ഹത ഖൗലിഹിം ഫീ റജബ് അന്നഹു അശ്ശഹ്ർ അല്ലദീ ബൈന ജുമാദ വശഅബാൻ ലാ കമാ തദുന്നുഹു റബീഅഹ് മിൻ അന്ന റജബ് അൽമുഹറം വഹുവ അശ്ശഹ്ർ അല്ലദീ ബൈന ശഅബാൻ വശവ്വാൽ വഹുവ റമളാൻ അൽയൗം. فبين صلى الله عليه وسلم انه رجب مضر لا رجب ربيعه. അതായത് നമ്മൾ തഫ്സീറിൽ, ഇബ്നു കസീർ തഫ്സീറിന്റെ തഫ്സീർ ഇബ്നു കസീറിൽ, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറിൽ ഒരു ഹദീസ് പറഞ്ഞു തുടർന്ന് പറയാണ് അല്ലേ, അതിന്റെ വിശദീകരണം പറയാം. അതായത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദീസിൽ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹും ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ് സലാസത്തുൽ മുതവാലിയാത്, അതായത് മൂന്ന് മാസങ്ങൾ ഈ പവിത്ര മാസങ്ങളിൽ തുടർന്ന് വരുന്ന മാസങ്ങളാണ്, അടുത്തടുത്ത് വരുന്ന മാസങ്ങളാണ്, തുടർച്ചയായിട്ട് വരുന്നതാണ്. മുതവാലിയാത്ത് വറജബ് മുദർ, പിന്നീട് ഒരു റജബ് മുദർ, മുദറിൻ്റെ റജബ്. എന്താ മുദറിൻ്റെ റജബ് എന്ന് പറയാൻ കാരണം? കാരണം അത് ബൈന ജുമാദ വശഅബാൻ, ജുമാദുൽ ആഖറിൻ്റെയും ഷഅബാൻ്റെയും ഇടയിൽ വരുന്ന റജബ് എന്നർത്ഥം. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെയാണ് റജബ് വരുന്നത്. പിന്നെന്താ പ്രത്യേകം പറയാൻ കാരണം? പണ്ട് ഇന്നമ അള്ളാഹു ഫുഹിലാ മുദർ, മുദറിനോട് ചേർത്ത് പറയാൻ കാരണം, പിന്നെ ഈ റബീഅ ഗോത്രക്കാർ വേറൊരു റജബ്, അവർ പറഞ്ഞിരുന്നത് എന്തായിരുന്നു? ബൈന ഷഅബാൻ വ ഷവ്വാൽ, ഷഅബാൻ്റെയും ഷവ്വാലിൻ്റെയും ഇടയിലുള്ള മാസത്തിന് അവർ റജബ് എന്ന് പേര് പറഞ്ഞിരുന്നു റബീഅ ഗോത്രക്കാർ. മുദർ ഗോത്രക്കാർ ഷഅബാൻ്റെയും ജുമാദുൽ ആഖറിൻ്റെയും ഇടയിലുള്ള മാസത്തിനാണ് റജബ്. അപ്പോൾ ആ റജബാണ് ഉദ്ദേശ്യം എന്ന് നബി പറയാണ് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട്. കാരണം റബീഅ ഗോത്രക്കാരുടെ റജബ് അല്ല, റബീഅ ഗോത്രക്കാരുടെ റജബ് എന്ന് പറഞ്ഞാൽ ഷവ്വാലിൻ്റെയും അതേപോലെ ഷഅബാനിൻ്റെയും ഇടയിൽ, ഷഅബാൻ ഷവ്വാൽ ഇതിനിടയിലുള്ള മാസം. ഇതിനിടയിലുള്ള മാസം ഇപ്പോൾ പ്രസൻറ്റ് കലണ്ടറിൽ എന്താണ്? റമദാൻ ആണ് കേട്ടോ. അപ്പോൾ ആ റജബ് റബീഅയുടെ റജബ് അല്ല എന്ന് വ്യക്തമാക്കുന്നതിനാണ് ഇങ്ങനെ പറഞ്ഞത്. ലാ റജബ റബീഅ, മനസ്സിലായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം റജബ് മുദർ എന്ന് പറയാൻ കാരണം അതാണ്, പവിത്ര മാസം റജബ്. അപ്പോൾ റമദാൻ മാസം പവിത്രമാണ്, പക്ഷേ എന്താണ്, യുദ്ധം നിഷിദ്ധമായ നാല് മാസങ്ങളിൽ അത് പെടില്ല, മനസ്സിലായില്ലേ? പവിത്രമാണ്, അത് വേറെ അർത്ഥത്തിൽ പവിത്രമാണ്, പവിത്ര മാസങ്ങളാണ്, പക്ഷെ യുദ്ധം നിഷിദ്ധം എന്നുള്ള അർത്ഥത്തിൽ പെടുന്നില്ല, ഈ നാല് മാസങ്ങളിൽ പെടുന്നില്ല, മനസ്സിലായില്ലേ? ഇനി വൈനമാ കാനത്തിൽ അഷ്ഹുറുൽ മുഹറമ അർബഅത് സലാസത്തു സർദ് വ വാഹിദ് അൽ ഫർദ് ലി അജ്ലി അദാഇ മനാസികിൽ ഹജ്ജ് വൽ ഉംറ
فحرم قبل أشهر الحج شهرا وهو ذو القعدة لأنهم يقعدون فيه عن القتال، وحرم شهر ذي الحجة لأنهم يقعون فيه الحج ويستغلون بأداء المناسك، وحرم بعده شهر آخر وهو المحرم ليرجعوا فيه إلى أقصى بلادهم آمنين، وحرم رجب في وسط الحول لأجل زيارة البيت والاعتمار به لمن يقدم إليه من أقصى جزيرة العرب فيزوره ثم يعود إلى وطنه فيه آمنا. ഇനി എന്തുകൊണ്ടാണ് ഈ നാല് മാസങ്ങൾ പവിത്രമാക്കിയത് എന്നുള്ള വിവരണമാണ്. അതായത് സലാസത്തു സർദ് വാഹിദ് ഫർദ്, മൂന്നെണ്ണം തുടർച്ചയായിട്ട് വരുന്നതാണ്. ഒന്ന് ഒറ്റക്ക് എന്ന് പറഞ്ഞാൽ അത് ഇടയിൽ വരുന്നൊരു മാസമാണ് അല്ലേ. അതായത് എന്തിനു വേണ്ടിയാണ്? ലി അജ്ലി മനാസിക്കിൽ ഹജ്ജുൽ ഉംറ, അതായത് ഹജ്ജ് ഉംറ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട മനാസിക്ക്, ഹജ്ജിൻ്റെയും ഉംറയും മനാസിക്കുകൾ നുസ്ഖുകളുമായി അതിൻ്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട അതിനു വേണ്ടിയാണ് എന്തിന് ഈ നാല് മാസങ്ങളെ പവിത്രമായി അല്ലെങ്കിൽ യുദ്ധനിഷിദ്ധമായ മാസങ്ങളായി ഗണിച്ച് വന്നിരുന്നത്. എന്താ ഫഹറമ ഖബ്ല അഷ്ഹുർ അൽ ഹജ്ജ് ഷഹ്റ, അതായത് ഹജ്ജ് മാസത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു മാസത്തെ യുദ്ധനിഷിദ്ധമായ മാസമാക്കി. അത് ദുൽഖഅദ. ഹജ്ജ് മാസം എന്ന് പറയുന്നത് ഏതാണ്? ഉറക്കെ പറ ദുൽഹിജ്ജ എന്ന് സംശയിക്കുന്നത്, ദുൽഹിജ്ജ മനസ്സിലായില്ലേ. അപ്പം ദുൽഖഅദ ദുൽഹിജ്ജ, കാരണം ഹജ്ജ് മാസത്തിലാണ് ഹജ്ജ് നടക്കുന്നത്. യുഖ്ഉന ഫീഹി അൽ ഹജ്ജ്. ഇനി അപ്പം അതിനു മുമ്പുള്ള ഒരുക്കങ്ങൾ ഒക്കെ ദുൽഖഅദയിൽ അവർ യുദ്ധത്തിൽ നിന്നൊക്കെ വിരമിച്ച് മാറി നിന്നുകൊണ്ട് ഹജ്ജിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലായിരിക്കും അല്ലേ. അപ്പോൾ ദുൽഖഅദ ദുൽഹിജ്ജ. ഇനി അത് കഴിഞ്ഞിട്ട് അവർക്ക് തിരിച്ചു പോകണം, ദൂര നാടുകളിലേക്കൊക്കെ തിരിച്ചു പോകണം. അപ്പോൾ ദുൽഹജ്ജ് കഴിഞ്ഞിട്ട് വരുന്ന മാസം ഏത്? മുഹറം. ഏത്? മുഹറം. അപ്പോൾ മുഹറം മാസത്തെ പവിത്രമായി. ഇനി കൂടുതലും ദൂരദിക്കുകളിൽ നിന്നൊക്കെ ജസീറത്തുൽ അറബിൻ്റെ അറേബ്യൻ ഉപദ്വീപിൻ്റെ ദൂരദിക്കുകളിൽ നിന്നൊക്കെ ആളുകൾ ഉംറ ചെയ്യാനൊക്കെ വേണ്ടി വന്നിരുന്ന മാസമായിരുന്നു റജബ് മാസം. അപ്പോൾ അവർക്ക് സുരക്ഷിതമായി ഹജ്ജ് ഉംറയൊക്കെ ചെയ്തു വന്നു പോയിട്ട് ചെയ്തിട്ട് തിരിച്ച് അവരുടെ നാടുകളിലേക്ക് പോകാൻ വേണ്ടിയുള്ള സൗകര്യത്തിനായിരുന്നു അതിനെ യുദ്ധനിഷിദ്ധമായ മാസം ആക്കിയിരുന്നത്. മനസ്സിലായോ? ആമിൻ ആയിട്ട് പോകാൻ, ആമിൻ അറ നിർഭയമായിട്ട്. വക്കൗലു ദിയദാലിക ദീനുൽ ഖയ്യിം أي هذا هو الشر المستقيم من امتثال أمر الله فيما جعل من الأشهر من الأشهر الحرم والحل بها على ما سبق من كتاب الله الأول ذلك الدين القيم ذلك الدين القيم അതാണ് ഇർജുവായ ദീൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അള്ളാഹു 12 മാസങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു. ആ 12 മാസങ്ങളെ നാലെണ്ണം യുദ്ധം നിഷിദ്ധമായ പവിത്രമായ മാസങ്ങൾ ആക്കിയിരിക്കുന്നു. അപ്പം അതിനനുസരിക്കണം, അതാണ് ദീനുൽ ഖയ്യിം എന്നർത്ഥം. മനസ്സിലായില്ലേ? قال تعالى فلا تظلموا فيهن انفسكم اي في هذه الاشهر المحرمه لانها اعقد وابلع في الاثم من غيرها كما ان المعاصي في البلد الحرام تضاعف في قوله تعالى ومن يرد به فيه بالحد من نذقه من عذاب اليم وكذا الشهر الحرام تغلظ فيه الاعظام ولهذا تغلظ فيه الدية في مذهب الشافعي وطائفه كثيره من العلماء وكذا في حق من قتل في الحرم او قتل ذا محرم فلا تظلموا فيهن انفسكم نو ذن الله سبحانه وتعالى فلا تظلموا فيهن انفسكم ആ മാസങ്ങളിൽ നിങ്ങൾ സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിക്കരുത്. അതായത് ഈ മുഹറമത്ത് ആയ പവിത്രമായ യുദ്ധനിഷിദ്ധമായ മാസങ്ങളിൽ, കാരണം ആ യുദ്ധനിഷിദ്ധമായ മാസങ്ങളിൽ ഇസ്മ് കുറ്റം പ്രവർത്തിക്കുക എന്നത് പാപം ചെയ്യുക എന്നത് കൂടുതൽ ആക്കതു ആണ്. ആക്കതു എന്ന് പറഞ്ഞാൽ ശക്തിയേത് ഇതാണ് തേക്കിയത് അല്ലേ, ആക്കതു കൂടുതൽ ശക്തിയേറിയ അല്ലെ ഗൗരവതരം ആയതാണ്. അല്ലാത്ത മാസങ്ങളിലും ഇസ്മ് കുറ്റം മാസി അത് പ്രവർത്തിക്കൽ പാപം ചെയ്യൽ തെറ്റ് തന്നെയാണ് അല്ലെങ്കിൽ കുറ്റമുള്ളതാണ്, മനസ്സിലായില്ലേ. എങ്കിലും ഈ മാസങ്ങളിൽ അത് കൂടുതൽ ഗൗരവതരം ആണ്. അതേപോലെ ഷഹുറുൽ ഹറാമിൽ കുറ്റങ്ങളുടെ അതിൻ്റെ ശിക്ഷ അധികമായിരിക്കും, മനസ്സിലായില്ലേ, അത് കൂടുതലായി രേഖപ്പെടുത്തപ്പെടും. അതേപോലെ ഹറമിൽ വെച്ച് ഷാഫി അലി ഇമാമിൻ്റെ അഭിപ്രായത്തിൽ മദ്ഹബിൽ അതേപോലെ കുറേ ഉലമാക്കളും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈ ദിയത്ത് ഈ ഷഹുറുൽ അഹ്റും അതായത് അഷ്ഹുറുൽ ഹുറും ഇപ്പോൾ യുദ്ധം നിഷിദ്ധമായ അല്ലെങ്കിൽ പവിത്രമായ നാല് മാസങ്ങളിൽ ആ മാസങ്ങളിൽ ദിയത്തും കൂടുതലായിരിക്കുന്നത്. ദിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ദിയത്ത് ബ്ലഡ് മണി എന്താണ്? മുമ്പ് പഠിച്ചിട്ടുണ്ട് ഹദീസിൽ. എന്താണ് ബ്ലഡ് മണി? അതായത് ഒരു ആ കുടുംബത്തിൽ ഒരാളുടെ കൂടെ കൊന്നാൽ ആ കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് ഘാതകൻ നൽകുന്ന നഷ്ടപരിഹാരം അല്ലെങ്കിൽ ബ്ലഡ് മണി എന്ന് പറയും ദിയത്ത്.
അതിൻ്റെ അളവ് കൂടുതലായിരിക്കും ഇതിൽ. ഈ യുദ്ധനിഷിദ്ധമായ മാസങ്ങളിലാണ് ഈ കൊല നടന്നത് എങ്കിൽ ഷാഫിഈ ഇമാമിൻ്റെ ഷാഫിഈ മദ്ഹബ് പ്രകാരം അങ്ങനെയാണെന്നാണ്. മനസ്സിലായില്ലേ? ഇനി അതേപോലെ തന്നെയാണ് ഹറമിൽ വെച്ച് നടക്കുന്ന കൊല, അതേപോലെ മഹ്റമിൻ്റെ കൊല. മഹ്റം ബ്ലഡ് റിലേഷൻ, മഹ്റമായ ആൾ മനസ്സിലായില്ലേ കൊല ചെയ്യുന്നത് കൂടുതൽ ഗൗരവതരമാണെന്നർത്ഥം. ഇനി മക്കയിൽ വെച്ച് പാപം ചെയ്യുന്നത് സംബന്ധിച്ച് സൂറ ഹജ്ജ് ഹറം പ്രദേശത്ത് ഉള്ള കൊല ഇത് സംബന്ധിച്ച് പറയാണ്. ഇത് സൂറ ഹജ്ജിൽ 25-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن الذين كفروا ويصدون عن سبيل الله والمسجد الحرام الذي جعلناه للناس سواء العاكف فيه والباد ومن يرد فيه بإلحاد بظلم نذقه من عذاب أليم. إن الذين كفروا نسيم അവിശ്വാസികൾ, ദൈവനിഷേധികൾ അല്ലെങ്കിൽ സത്യനിഷേധികൾ, വയസുദൂന അവർ തടയുന്നു അൻ സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തെ തൊട്ട് തടയുന്നു, വൽ മസ്ജിദുൽ ഹറാം മസ്ജിദുൽ ഹറാമിലേക്ക് ജനങ്ങൾ വരുന്നതിനെ തടയുന്നു, അല്ലദീ ജഅലല്ലാഹു ലിന്നാസ സവാ അത് ജനങ്ങൾക്ക് അള്ളാഹു സമമാക്കിയിരിക്കുന്നു തുല്യമായിരിക്കുന്നു, അൽ ആക്കിഫു ഫീഹി വൽ ബാദ് അതായത് അവിടെ ജീവിക്കുന്ന സ്വദേശിക്കും പരദേശിക്കും അവിടെ തുല്യ അവകാശമാണ് അങ്ങോട്ട് വരാൻ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയുള്ള. അവിടെ ഇപ്പോൾ മലയാളിക്കും ഹജ്ജ് ചെയ്യാം, ഇംഗ്ലീഷുകാരനും ഹജ്ജ് ചെയ്യാം, അറബിക്കും ഹജ്ജ് ചെയ്യാം, മക്കയിൽ താമസിക്കുന്നവനും ഹജ്ജ് ചെയ്യാം, എല്ലാവർക്കും ഒരേ അവകാശമാണ് അവിടെ, തുല്യ അവകാശമാണ് ഹജ്ജ് ചെയ്യുന്ന വിഷയത്തിൽ. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള പ്രദേശത്തേക്ക്, ആ പ്രദേശത്തേക്ക് മസ്ജിദുൽ ഹറാമിലേക്ക്, മസ്ജിദുൽ ഹറാം ഉൾക്കൊള്ളുന്ന ആ ഭാഗത്തെ അങ്ങോട്ട് വരുന്നതിന് ആ അള്ളാഹുവിൻ്റെ മാർഗത്തെ തടയുന്ന അവർ, അങ്ങനെയുള്ളവർക്ക് വമയ്യുരിദ് ഫീഹി ബി ഇൽഹാദിൻ ബിദുൽമ അതിക്രമകരമായിട്ട് ഇൽഹാദ് തെറ്റായ പ്രവർത്തികൾ അല്ലെങ്കിൽ അതിക്രമം അവിടെ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നവർ, നുദിഖുഹു നാം രുചിപ്പിക്കും അവനെ, മിൻ അദാബിൻ അലീം വേദനാജനകമായ ശിക്ഷ നാം നുദിഖ്. റാഖ എന്ന് പറഞ്ഞാൽ എന്താണ്? റാഖ രുചിച്ചു എന്നാണ്. റാഖ രുചിച്ചു അല്ലേ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. കുല്ലു നഫ്സിൻ എല്ലാ ഓരോ ആത്മാവും ദായിഖത്തുൽ മൗത്ത് എന്നാണ് മരണം ആസ്വദിക്കുന്നതാണ്, രുചി മരണത്തിൻ്റെ രുചി അറിയുന്നതാണ്. അപ്പോൾ മാസങ്ങളിൽ നിങ്ങളോട് തന്നെ നിങ്ങളോട് തന്നെ അതിക്രമം പ്രവർത്തിക്കുന്നത് അള്ളാഹു പറഞ്ഞൊരു ഉദ്ദേശം എന്താണ്? എല്ലാ മാസങ്ങളും ആണെന്ന് ഇബ്നു അബ്ബാസ് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എല്ലാ മാസങ്ങളും, അതായത് അത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഇന്ന ഇദ്ദഷൂരി അൻദല്ലാഹി സനാഷറ ഷഹ്റം ഫി കിതാബില്ല. നിശ്ചയം വർഷത്തിൽ മാസങ്ങളുടെ എണ്ണം അള്ളാഹുവിൻ്റെ രേഖയിൽ 12 പറഞ്ഞില്ലേ? അപ്പോൾ ആ 12 മാസങ്ങളിലുമാണ് ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസക്കും. ആ മാസങ്ങളിൽ നിങ്ങൾ അതിക്രമം പ്രവർത്തിക്കരുത്, നഫ്സുകളോട് അതിക്രമം പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ആ അതിക്രമം പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞ 4 മാത്രമല്ല, എല്ലാ മാസങ്ങളും. പക്ഷേ ഈ 4 പ്രത്യേകമായി എടുത്തു പറഞ്ഞു. അപ്പോൾ അതിൽ കൂടുതൽ ഗൗരവതരം ആണ് എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ വ്യാഖ്യാനം. വഖാല ഖതാദ, ഖതാദ എന്നവർ പറഞ്ഞിരിക്കുന്നു, അതിൻ്റെ അർത്ഥം എന്താണ്? ഇന്ന ളുൽമ ഫിൽ അഷ്ഹുറിൽ ഹുർമി അഅ്ളമു ഖതിയതൻ വവിസ്റ മിന ളുൽമി ഫീമാ സിവഹ വഇൻ ഗാന ളുൽമു അലാ കുല്ലി ഹാലിൻ അദീമ വലാകിൻ അല്ലാഹു യുഅല്ലിമു മിൻ അംരിഹി മാ യശാ വഖാല ഇന്ന അല്ലാഹ സ്തഫാ സഫായാ മിൻ ഖൽഖിഹി ഇസ്തഫാ മിനൽ മലായികത്തി റുസുല വമിനൽ നാസി റുസുല വസ്തഫാ മിനൽ കലാമി ദിക്റുഹു വസ്തഫാ മിനൽ അർളി അൽ മസാജിദ് വസ്തഫാ മിനൽ ഷുഹൂരി റമദാൻ വൽ അഷ്ഹുറുൽ ഹുറം വസ്തഫാ മിനൽ അയ്യാമി യൗമൽ ജുമഅ വസ്തഫാ മിനൽ ലയാലി ലൈലത്തുൽ ഖദർ فعلموا ما علم الله فلا تظلموا فيهن أنفسكم إن فإنما تظليم الأمور بما علمها الله به عند أهل الفهم وأهل العقل وقال ثوري عن قيس بن مسلم عن الحسن عن محمد بن الحنفية بأن لا تحرمهن كحرمتهن نو قتادة إنه بر بريانة ف
ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസക്കും. അതുകൊണ്ട് ആ മാസങ്ങളിൽ നിങ്ങൾ അതിക്രമം പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞാൽ, ഇന്ന ളുൽമ ഫിൽ അഷ്ഹുറിൽ ഹുർമ അഅളമ ഖതിയത്തം വബിസ്റ, മിന ളുൽമി ഫീ മാ സിവാ. അതായത് ഈ പവിത്ര മാസങ്ങളിൽ, യുദ്ധം നിഷിദ്ധമായ മാസങ്ങളിൽ ളുൽമ അതിക്രമം, സ്വന്തം നഫ്സിനോട് അതിക്രമം പ്രവർത്തിക്കുക എന്നത് കൂടുതൽ ഗൗരവതരമാണ്. അഅളമ ഖതിയ മനസ്സിലായി, വബിസ്റ കുറ്റകരം ആണ്, കൂടുതൽ കുറ്റം കിട്ടും. മിന ളുൽമി ഫീ മാ സിവാ മറ്റുള്ള മാസങ്ങളെക്കാൾ. മനസ്സിലായില്ലേ? വൈങ്കാന ളുൽമു അലാ കുല്ലി ഹാലിൻ അളീമ, എല്ലാ അവസ്ഥയിലും ളുൽമ അതിക്രമം പ്രവർത്തിക്കുക എന്നുള്ളത് കുറ്റകരം തന്നെയാണ്. എങ്കിലും ഈ നാല് മാസങ്ങളിൽ കൂടുതൽ കൂടുതൽ കുറ്റകരം ആണ്. ഉറക്കെ പറ കൂടുതൽ കുറ്റകരമാണ് എങ്കിലാണ് എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് അറിയുള്ളൂ. മനസ്സിലായി? നിങ്ങൾ പറയുമ്പോൾ പ്രതികരിക്കുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും. മനസ്സിലായില്ലേ? ഇനി അള്ളാഹു ചില കാര്യങ്ങളെ കൂടുതൽ ഗൗരവതരമാക്കുന്നുണ്ട്, കൂടുതൽ വണ്ണമുള്ളത്, കൂടുതൽ മഹാത്മ്യമുള്ളതാക്കുന്നുണ്ട്. ഉദാഹരണം പറയാം. വഖാൽ, എന്നിട്ട് ഖതാദായിമ എന്നിവർ പറയാം, എന്ത് ഇന്നല്ലാഹ സ്തഫാ സഫായാ മിൻ ഖൽഖിഹി, അള്ളാഹു അവൻ്റെ സൃഷ്ടികളിൽ ചിലതിനെ പ്രത്യേകമാക്കിയിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഉദാഹരണം ഇസ്തഫാ മിനൽ മലായികത്തി റുസുല, അള്ളാഹു മലക്കുകളിൽ നിന്ന് മുർസലിങ്ങൾ വെച്ചിട്ടുണ്ട്. മലക്കുകളിലും മുർസലിങ്ങളുണ്ട്, മലക്കുകൾ. മനസ്സിലായില്ലേ? ഇനി അതേപോലെ ഒമിനൻ നാസി റുസുല, മനുഷ്യരിൽ നിന്ന് മുർസലിങ്ങൾ വെച്ചിട്ടുണ്ട് അല്ലേ? മനുഷ്യരിൽ നിന്ന് മുർസലിങ്ങളില്ലേ? അമ്പിയ മുർസലിങ്ങളില്ലേ? റസൂലുള്ളാഹി അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലല്ലേ? ഈസാ അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ റസൂലല്ലേ? മുസാ അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ റസൂലല്ലേ? അപ്പോൾ അവർ സാധാരണ മനുഷ്യരാണോ? അല്ല. അപ്പോൾ അവരെ അള്ളാഹു പ്രത്യേകമായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇസ്തഫ ഇസ്തഫ മുസ്തഫ മുസ്തഫായ നബി നമ്മൾ പറയുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ലേ? മുസ്തഫ മിനൽ കലാമി ദിക്ർ, ഇനി കലാം സംസാരത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ കലാമിനെ അള്ളാഹു പ്രത്യേകമായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ കലാം ഖൈറുൽ കലാമി കലാമുല്ലാഹ്, ഖൈറുൽ കലാം. ഏതാണ് ഖൈറുൽ കലാം? അള്ളാഹുവിൻ്റെ കലാം. സംസാരങ്ങളിൽ വെച്ച്, കലാമിൽ വെച്ച് ഏറ്റവും വിശിഷ്ടം ഏതാണ്? അള്ളാഹുവിൻ്റെ കലാമാണ്. ഖൈറുൽ കലാമി കലാമുള്ള ഖുർആൻ, അതേപോലെ മുൻവേദങ്ങൾ. അപ്പം മുൻവേദങ്ങൾ ഇപ്പം നിലവിലില്ല, അതേപടി. മനസ്സിലായി? അപ്പോൾ ഖുർആനാണ് ഖൈറുൽ കലാം. മനസ്സിലായി? ഖൈറുൽ കലാം നിലവിലില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ലോഹുൽ മഹഫൂദിൽ ഉണ്ട്, അള്ളാഹുവിൻ്റെ അടുത്തുണ്ട്. മനസ്സിലായി? അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് എന്താണ്? ഇപ്പം അള്ളാഹുവിൻ്റെ കലാം ഏതാണ്? അള്ളാഹുവിൻ്റെ കലാം ഏതാണ്? ഖുർആൻ, അന്തിമ വേദം ആണ് ഖൈറുൽ കലാം. അപ്പോൾ അള്ളാഹുവിൻ്റെ ദിക്ർ, അതേപോലെ അള്ളാഹുവിനെ സ്മരിക്കുന്നത്, അള്ളാഹുവിനെ സ്മരിക്കുന്നത്, അത് ഖൈറുൽ കലാമാണ്. ഇനി വസ്തഫാ മിനൽ അർളി അൽ മസാജിദ്, ഭൂമി, ഭൂമിയിൽ കുറേ പ്രദേശങ്ങളുണ്ട്, പക്ഷേ അള്ളാഹുവിന് സഷ്ടാംഗം സുജൂദ് ചെയ്യുന്ന പ്രദേശം, സ്ഥലം, അതായത് മസ്ജിദുകൾ, മസ്ജിദിൻ്റെ ജമാണ് എന്ത്? മസാജിദ്. മസാജിദ് മസാജിദ്, സംശയിക്കണം എന്നാ, തെറ്റ് ആണെങ്കിൽ തിരുത്തി തരാം ഇൻഷാല്ലാ. അപ്പോൾ മസ്ജിദുകളുടെ ജമ, മസ്ജിദിൻ്റെ ജമാണ് മസാജിദ്. അപ്പോൾ പ്രദേശങ്ങളിൽ, ഭൂപ്രദേശങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ ഭവനങ്ങളായിട്ടുള്ള പള്ളികൾ അള്ളാഹു പ്രത്യേകമായി തിരഞ്ഞെടുത്തു. അതിന് കൂടുതൽ ഹുർമത്തുണ്ട് അല്ലേ? അപ്പോൾ സാധാരണ ഇപ്പോൾ പാളയം മാർക്കറ്റിൽ നിൽക്കണം, പാളയം പള്ളിയിൽ നിൽക്കണം ഒരുപോലെയാണ്. വട്ടിയൂർക്കാവ് ഇവിടെ ചന്തയിൽ നിൽക്കണം, വട്ടിയൂർക്കാവ് പള്ളിയിൽ നിൽക്കണം ഒരുപോലെയാണ്. ആണോ? വട്ടിയൂർക്കാവ് ചന്തയിൽ നിൽക്കണമെങ്കിൽ പ്രത്യേകിച്ച് കൂലിയൊന്നും കിട്ടില്ല. വട്ടിയൂർക്കാവ് പള്ളിയിൽ ഇരിക്കുമ്പോഴാണോ? എഴുത്തിക്കാഫിൻ്റെ നിയത്തോടു കൂടി നവയത്തിൽ എഴുത്തിക്കാഫ ഫിയാദ മസ്ജിദില്ലായ താര എന്ന് പറഞ്ഞിട്ട് പള്ളിയിൽ കയറി, അധികാരൊക്കെ ചെല്ലി പള്ളിയിൽ കയറിയിട്ട് അത് നല്ല നീയത്തിലിരിക്കുമ്പോൾ അതിന് കൂലിയുണ്ട്. ശരി, അപ്പോൾ അള്ളാഹു അതിന് പ്രത്യേകം തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ വസ്തഫ മിന അഷ്ഹൂരി റമദാൻ, മാസങ്ങളിൽ അള്ളാഹു റമദാൻ വൽ അഷ്ഹുറിൽ ഹുറം, റമദാനെയും പവിത്ര മാസങ്ങളെയും തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ നാല് മാസങ്ങൾ ഏതൊക്കെയാണ്? ദുൽഖാദ, ദുൽഹിജ്ജ, മുഹറം, സഫർ, മുഹറം, റജബ്, റജബ് എന്നീ മാസങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ റമദാനെയും അള്ളാഹു തെരഞ്ഞെടുക്കും. നോമ്പിൻ്റെ മാസമാണ് റമദാൻ അല്ലേ? അപ്പോൾ മറ്റ് മാസങ്ങളെക്കാളേറെ ഈ മാസങ്ങൾക്ക് പ്രതിഫലം, പ്രത്യേകം സ്ഥാനം ഉണ്ട്. മനസ്സിലായി? വസ്തഫ മിനൽ അയ്യാമി യൗമുൽ ജുമഅ, ഇനി എന്താണ് ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ ദിവസം ഏതാണ്? ആഴ്ചയിലെ ദിവസങ്ങളിൽ യൗമുൽ ജുമഅ. അത് ഏത് ദിവസമാണ്? വെള്ളിയാഴ്ച ദിവസം, ഫ്രൈഡേ അല്ലേ? അപ്പം വെള്ളിയാഴ്ച ദിവസം പ്രത്യേകമാണ്. മറ്റുള്ള ദിവസങ്ങളെ അപേക്ഷിച്ച് വെള്ളിയാഴ്ചക്ക് പ്രത്യേക പ്രാധാന്യം അള്ളാഹു നൽകിയിരിക്കുന്നു. വസ്തഫ മിനൽ ലയാലി ലൈലത്തുൽ ഖദ്ർ, അതേപോലെ രാത്രികളിൽ ഏറ്റവും ഉത്തമമായിട്ട് അള്ളാഹു തിരഞ്ഞെടുത്തി എന്നെ ലൈലത്തുൽ ഖദ്ർ എന്നാണത്. ഏത് മാസത്തിലാണ്? ഏത് മാസത്തിലാണ് ലൈലത്തുൽ ഖദ്ർ? റമദാൻ. പറ റമദാൻ മാസത്തിൽ, റമദാൻ മാസത്തിലാണിത് ലൈലത്തുൽ ഖദ്ർ. അറിയില്ലേ ഏത് പത്തിലാണ്? ആദ്യത്തെ പത്തിലാണോ, രണ്ടാമത്തെ പത്തിലാണോ, അവസാനത്തെ പത്തിലാണോ? അവസാനത്തെ പത്തിലാണ് കൂടുതൽ പ്രതീക്ഷിക്കേണ്ടത് അല്ലേ? അവസാനത്തെ പത്തിൽ ഒറ്റ എട്ട് രാവുകളിൽ അല്ലേ? അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം?
അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കൂ. ഖതാദ എന്നിവർ പറയാണ്, ഖതാദ എന്നിവർ പറയാം, അള്ളാഹു ബഹുമാനിച്ചതിനെ നിങ്ങൾ ബഹുമാനിക്കൂ. തഅലീമു മാ അല്ലാഹ്, അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ ഭാഗം തന്നെയാണ് ഇത്. തഅലീമു മാ അല്ലാഹ്, അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക. വ തഹ്ഖീറു മാ ഹഖറ അല്ലാഹ്, അള്ളാഹു നിന്ദിച്ചതിനെ നിന്ദിക്കുക എന്നത്. ശരി, അതും പിന്നെ തുടർന്ന് പറയുന്നുണ്ട്. وقال محمد بن اسحاق بلا تظلموا فيهن انفسكم اي لا تجعلوا حرامها حلالا ولا حلالها حراما كما فعل اهل الشرك فانما النسيء الذي كانوا يصنعون من ذلك زياده في الكفر يضل به الذين كفروا الان وهذا القول اختيار ابن جرير ني فلا تظلموا فيهن انفسكم نلين محمد بن اسحاق എന്നവർ പറയുന്ന വ്യാഖ്യാനം, അതായത് لا تجعلوا حرامها حلالا, അതിലെ ഹറാമിനെ എന്താക്കരുത്, നിങ്ങൾ ഹലാലാക്കരുത്, അതിലെ ഹലാലിനെ നിങ്ങൾ ഹറാമും ആക്കരുത് എന്നാണ്. ഇത് ഷിർക്കിൻ്റെ ആളുകൾ ചെയ്തതുപോലെ മുശ്രിക്കുകൾ എന്ത് ചെയ്തു, നസീ എന്ന് പറഞ്ഞ സംഭവം കൊണ്ടുവന്നു. അതായത് അവർക്ക് സൗകര്യാർത്ഥം അവരെന്ത് ചെയ്തു, ഹറാ അഷ്ഹുറുൽ ഹുറുമിനെ മാറ്റിമറിച്ചു. അതായത് അവർക്ക് സൗകര്യമുള്ളപ്പം യുദ്ധം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ അതിൻ്റെ ഹുറുമത്തിനെ മാറ്റി വെച്ചു. ആ ഇക്കൊല്ലം നമുക്കത് വേണ്ട, ഹുറുമത്ത് വേണ്ട, അടുത്ത കൊല്ലം ആക്കാം. മനസ്സിലായി, മുഹറം ഇക്കൊല്ലത്തെ, ഇക്കൊല്ലം മുഹറത്തിന് പവിത്രതാണ്, അടുത്ത കൊല്ലം കൊടുക്കാം. മനസ്സിലായി, അങ്ങനെ അതേപോലെ ചില മാസങ്ങളേക്ക് അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചു. അപ്പോൾ അത് സിയാദത്തും ഫിൽ കുഫർ എന്നാണ്, കുഫറിൽ വർധന ആണ് വെച്ചിരിക്കുന്നത്. ഈ അഭിപ്രായത്തെ ഇബ്നു ജറീർ റഹ്മത്തുള്ളാഹി അലൈഹി തിരഞ്ഞെടുത്തു, ഇഖ്തിയാറാക്കി മുഖ്താറാക്കി തിരഞ്ഞെടുത്തിരിക്കുന്നു അർത്ഥം. ഇനി വഖൗലു വഖാതിലുൽ മുശ്രിക്കീന കാഫ ഐ ജമീഅകും കമാ യഖാതിലൂനകും കാഫ ഐ ജമീഅഹും വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ. ഇനി ഖാതിലുൽ മുശ്രിക്കീന കാഫതൻ കമാ യഖാതിലൂനകും കാഫ, എന്താണ് ഖാതിലുൽ മുശ്രിക്കീന, നിങ്ങൾ മുശ്രിക്കുകളെ ബഹുദൈവ വിശ്വാസികളുമായി പോരടിക്കുക, അവരോടുമായി യുദ്ധം ചെയ്യുക എന്ന് പറയുമ്പോൾ ആ എന്തായി ബഹുദൈവ വിശ്വാസികളൊക്കെ പോയിട്ട് യുദ്ധം ചെയ്യുക, ആ മുസ്ലിങ്ങളൊക്കെ പോയി യുദ്ധം ചെയ്യുക, അങ്ങനെയാണോ? അല്ല, കമാ യുഖാതിലൂനകും കാഫ, യുദ്ധ സാഹചര്യത്തിലാണ് പറയുന്നത്, മനസ്സിലായില്ലേ? ഇത് കമാ യുഖാതിലൂനകും കാഫ, അവർ ഒന്നാകെ നിങ്ങളെ കൊന്നെടുക്കും പോലെ യുദ്ധം ചെയ്യുമ്പോൾ, നിങ്ങളോട് ഒന്നാകെ യുദ്ധം ചെയ്യും പോലെ നിങ്ങൾ അവരോടും ഒന്നാകെ യുദ്ധം ചെയ്യുക. അപ്പോൾ അത് അഷ്ഹുറുൽ ഹുറും ആണെങ്കിലും അവർ ആക്രമിക്കാൻ വന്നാൽ അവരായിട്ട് ആക്രമണം തുടങ്ങിയാൽ, ശത്രുവായിട്ട് ആക്രമണം തുടങ്ങിയാൽ മുസ്ലിം രാഷ്ട്രം നോക്കി നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അഷ്ഹുറുൽ ഹുറുമാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് പവിത്ര മാസങ്ങൾ യുദ്ധനിഷിദ്ധമാണല്ലോ, അതുകൊണ്ട് തിരിച്ചടിക്കാതെ പ്രതിരോധിക്കാതെ ഇരിക്കരുത്, അപ്പോൾ പ്രതിരോധിക്കണം. മനസ്സിലായി, അതേക്കുറിച്ചാണ് ആ പറഞ്ഞത്, മനസ്സിലായി? അല്ലാതെ നിരപരാധികളായ മുസ്ലിങ്ങളെ കൊന്നടിക്കാൻ ഇതിൽ പറയുന്നില്ല, മനസ്സിലായില്ലേ? അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇനി وقد اختلف العلماء في تحريم ابتداء القتال في الشهر الحرام هل هو منسوخ او محكم على قولين. ഇനി ഉലമാക്കൾക്ക് ഈ വിഷയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അതായത് ഖിതാൽ തുടങ്ങുന്ന കാര്യത്തിൽ, യുദ്ധം തുടങ്ങുന്ന കാര്യത്തിൽ ഇത് തഹ്രീം ഹറാം ഉണ്ടോ ഇല്ലേ എന്നുള്ള വിഷയത്തിൽ, ഹറാം ഉണ്ടോ തഹ്രീം, അവിടെ യുദ്ധ നിഷിദ്ധമായ മാസങ്ങളിൽ ആ ഈ വിധി മൻസൂഖാണോ അല്ലേ, അത് മുഹക്കമാണോ മൻസൂഖാണോ, അതായത് അത് ഇപ്പോൾ ആ വിധി നിലവിലുണ്ടോ എന്നുള്ള വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ശരി, അതായത് യുദ്ധം നിഷിദ്ധമല്ലാത്ത മാസങ്ങളിലും വെറുതെ പോയിട്ട് യുദ്ധം ചെയ്യാൻ പാടില്ല. ശരി, അതായത് മുമ്പ് എന്തെങ്കിലും കാര്യത്തിന് ഇപ്പോൾ മുശ്രിക്കുകളുമായിട്ട് ഹർബിയായ കാഫിറുകൾ, ഇസ്ലാമിനോട് യുദ്ധം പ്രഖ്യാപിച്ച കാഫിറുകൾ, അതായത് ദിമ്മിയായവരല്ല, ഇസ്ലാമിനൊരു പ്രശ്നമില്ലാത്ത ദിമ്മിയായ കാഫിറുകളെ യുദ്ധം നിഷിദ്ധമായ മാസത്തിലും നിഷിദ്ധമല്ലാത്ത മാസത്തിലും ഒന്നും കൊല്ലാൻ പാടില്ല. ശരി, ഇസ്ലാമിക രാഷ്ട്രത്തിലും അത് പാടില്ല. ഇസ്ലാമിന്റെ കാലത്ത് മുസ്ലിങ്ങളല്ലാത്തവർ നബിയുടെ രാഷ്ട്ര സംവിധാനത്തിന് കീഴിൽ തന്നെ ഉണ്ടായിരുന്നു. അതേപോലെ ഖലീഫമാരുടെ കാലഘട്ടത്തിലൊക്കെ ജൂതന്മാരും ക്രിസ്ത്യാനികളൊക്കെ അവിടെ ജീവിച്ചിരുന്നു, അവർ സൗഹാർദ്ദമായിട്ട് സമാധാനത്തോടെ ജീവിച്ചിരുന്നു. ശരി, അപ്പോൾ ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഉള്ള മുസ്ലിങ്ങളെ കൊന്നെടുക്കാനുള്ള നിയമമല്ല, മനസ്സിലായില്ലേ? പക്ഷേ അതിക്രമം കാണിക്കുന്നവർ, അവർ മുമ്പ് ഒരു അതിക്രമം കാണിച്ചവരാണെങ്കിൽ പോലും ആ അതിക്രമം കാണിച്ചവർക്ക് എതിരെ ഹർബിയായ കാഫർ, ഇസ്ലാമിൻ്റെ യുദ്ധം പ്രഖ്യാപിച്ച കാഫർ, ആ അങ്ങനെയുള്ളവരോട് യുദ്ധം ചെയ്യാം. അത് പവിത്ര മാസങ്ങളിലല്ല എങ്കിൽ അവർ മുമ്പ് ചെയ്ത ഒരു അതിക്രമത്തിൻ്റെ ബേസിലും യുദ്ധം ചെയ്യാം, മനസ്സിലായില്ലേ? പക്ഷേ പവിത്ര മാസങ്ങളിൽ ഉള്ള വ്യത്യാസം എന്താണ്, അവർ മുമ്പ് ചെയ്ത ഒരു അതിക്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റില്ല, അവരോട് യുദ്ധം ചെയ്യാൻ പറ്റില്ല. ഈ മാസങ്ങളിലായിട്ട് അവർ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ തുടങ്ങിയാൽ, അവർ തുടങ്ങിയാണ് തുടങ്ങുന്നത് അവരാണെങ്കിൽ എന്ത് നിങ്ങളെന്ത് ചെയ്യണം, പ്രതികരിക്കണം അതിനെ. അത് കാരണം ഇസ്ലാമിനെ പ്രതിരോധം